എല്ലാ കൂട്ടുകാർക്കും ആകർഷ വയനാട് എന്ന നമ്മുടെ പുതിയ ചാനലിലേക്ക് സ്വാഗതം. നേരത്തെ എനിക്കൊരു ചാനൽ ഉണ്ടായിരുന്നു, ആകർഷ ക്രിയേഷൻസ് എന്ന് പറഞ്ഞു. പക്ഷേ ചാനല് ഞാൻ അത്ര പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല യൂട്യൂബ് ചാനലിൽ ഒന്നും. പക്ഷെ ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെ കൂടിയിട്ട് എസ്താൻഡ് ട്രാവൽസ് എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങി. അതിന് ശേഷമാണ് ഞങ്ങൾ യൂട്യൂബ് ചാനലിലൊക്കെ പ്രാധാന്യം കൊടുത്തു തുടങ്ങിയത്. ശരിക്കും ഇസ്രയേലിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വീട് നമ്മുടെ പണിതിട്ട് ഒരു 3-4 വർഷമായി. ചെടികളൊന്നും അങ്ങനെ അധികം വീട്ടിൽ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അമ്മയൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരൊന്നും അങ്ങനെ നട്ടു പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വന്നതിന് ശേഷമാണ് ചെടികളൊക്കെ നന്നായിട്ട് ആക്കണമെന്ന് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. വീടിനകത്ത് ഇങ്ങനെ ചെടികൾ വെക്കുന്നത് പ്രത്യേകിച്ച് ഇലച്ചെടികളോട് ഇഷ്ടമാണ്. പൂക്കൾ ഭയങ്കര ഇഷ്ടമാണ്. പൂക്കളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഡാലിയ റോസ് ഒക്കെയാണ്. ഇഷ്ടംപോലെ ഡാലിയ പൂക്കെ ഞാൻ വന്ന ടൈമിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കാണിച്ചു തരാം ഡാലിയ പൂവിൻ്റെ വീഡിയോസ്. പക്ഷേ ഡാലിയ എന്ന് പറയുന്നത് ഒരു സമയം മാത്രം പൂക്കുകയും പിന്നീട് അത് ആ ചെടി അങ്ങ് ഉണങ്ങിപ്പോയിട്ട് പിന്നീട് ഏതെങ്കിലും ഒരു ടൈമിന് അത് കിളുത്ത് വരികയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ മഴയൊക്കെ പിടിച്ചപ്പോഴത്തേനും ഡാലിയ നിന്നിരുന്നിടത്തൊക്കെ നിറച്ച് പിന്നെ കാട് മാത്രമുണ്ട്. ഡാലിയൊക്കെ കിളുത്ത് വരാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഇപ്പം ഞാൻ ഇലച്ചെടികളിലാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. എനിക്ക് കുറേ ഇലച്ചെടികൾ എൻ്റെ കളക്ഷൻസിൽ കൊണ്ടുവരണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇൻഡോർ പ്ലാന്റായിട്ട് വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ എൻ്റെ വീട്ടിൽ റൂമിനകത്ത് അല്ലെങ്കിൽ വീടിനകത്ത് അധികം ചെടികൾ വെക്കുന്നതൊന്നും മക്കൾക്ക് ആർക്കും ഇഷ്ടമില്ല. പക്ഷെ മക്കൾ രണ്ടുപേരും ഇപ്പോൾ ഇവിടെ ഇല്ല. ഒരാൾ രണ്ടുപേരും പഠിക്കാൻ പോയി വെക്കുക. അതുകൊണ്ട് എൻ്റെ ഇഷ്ടത്തിന് ഇപ്പോൾ വീട് കൊണ്ട് നടക്കാം. അവർ വഴക്ക് കൂടാൻ പറ്റില്ല. അവർ വരുമ്പോൾ എന്നോടൊന്ന് വഴക്ക് കൂടുകയുള്ളൂ. പക്ഷെ അവർക്ക് അധികം ടൈമൊന്നും കിട്ടാറില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ പ്ലാന്റ്സൊക്കെ വീട്ടിൽ തന്നെ വയ്ക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ട് കുറേ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, രണ്ട് മൂന്ന് വീഡിയോസൊക്കെ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ളൂ. കൊണ്ട് മോട്ടിവേഷൻ ടോക്സ് ഒക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അങ്ങനത്തെ വീഡിയോസും നമ്മുടെ ഈ ചാനലിലുണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെ കൂടിയിട്ട് തുടങ്ങിയേക്കുന്ന എസ്ആൻഡ് ട്രാവൽസ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. അതൊന്ന് കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാവൽ വീഡിയോസ് ഇഷ്ടമുള്ളവർക്ക് കാണാം. കൂടുതലും ഇഷ്ടം ട്രാവലിങ്ങും ട്രാവലിങ്ങിനോടും പൂക്കളോടുമാണ് എൻ്റെ ഏറ്റവും കൂടുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ. പിന്നെ പാട്ട് കേൾക്കുന്നത് ഒത്തിരി ഇഷ്ടമാണ്. എഴുത്തുകാരിയാണ്, കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. 3-4 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അടുത്തൊരു പുസ്തകത്തിൻ്റെ വർക്കിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അതിൻ്റെ ഇടയിൽ കിട്ടുന്ന ഒരു കുറച്ച് ടൈമൊക്കെ എന്ന് പറഞ്ഞാൽ ചെടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ പിള്ളേരും കൂടെ പഠിക്കാൻ പോയതിന് ശേഷം ഇപ്പം ഞങ്ങളുടെ ട്രാവലും ട്രാവൽ ഓഫീസ് തുടങ്ങിയിട്ടുണ്ട്, ട്രാവൽ ഏജൻസി ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിനകത്തുള്ള വർക്കുകളും പിന്നെ ചെടികളുടെ കൂടെയും ഒക്കെയാണ് കൂടുതലും ഞാൻ എൻ്റെ സമയം സ്പെൻഡ് ചെയ്യുക. എഴുതാൻ തുടങ്ങി ഒന്ന് അടുത്തൊരു നോവൽ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഭയങ്കര മടിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അത് എഴുതി പൂർത്തിയാക്കണം. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അതിൻ്റെ ഇടയിൽ ഇന്ന് നമുക്കൊരു ചെടി പറിച്ചിട്ട് ചട്ടിക്കകത്ത് നടന്ന് കാണിച്ചാൽ കുറേ ദിവസമായിട്ട് തെങ്ങിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന കാണുന്നു. അതെൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അത് പക്ഷേ അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് എനിക്കൊരാഗ്രഹം അത് പറിച്ച് നമുക്ക് ചട്ടിക്കകത്തോട് വെച്ചിട്ട് വരാം. ഇതിവിടെ കിടന്ന ഒരു ചട്ടിയാട്ടോ. ഇതിനകത്ത് ശരിക്കും നല്ല രസമുള്ള ഒരു ചെടി ഉണ്ടായിരുന്നേ. പക്ഷേ അത് ഉണങ്ങിപ്പോയി. ഞാൻ ടെറസിൻ്റെ മുകളിൽ കൊണ്ടുവച്ചാണേ. പക്ഷേ അത് ഉണങ്ങിപ്പോയിട്ടുണ്ട്. നമുക്ക് ഈ ചട്ടി നമ്മുടെ ചെടി നടാൻ വേണ്ടിയിട്ട് കഴുകിയെടുത്തിട്ട് നല്ല രസമാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് യൂസ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ വേറെ ചട്ടി എൻ്റെ അടുത്ത് നിലവിലില്ല. ഇനി കടയിൽ ഇനി നേഴ്സറി പോകുമ്പോൾ വേണം ചട്ടികൾ വാങ്ങാൻ. അപ്പോൾ നമുക്ക് ഈ ചട്ടി എടുത്തിട്ട് ഇന്ന് നമുക്ക് ആ ചെടി പറിച്ചിട്ട് നല്ല രസമായിട്ട് ഇതിനകത്തോട്ട് നമുക്കതിനെ റീപ്ലാന്റ് ചെയ്യാം. ഇതെൻ്റെ അടുക്കള വശം കേട്ടോ. ഇവിടെ കുറച്ച് മണ്ണ് ഞാൻ കഴിഞ്ഞ ദിവസം കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് ഇതുണ്ടോ, നല്ല വേരുള്ളൊരു ചെടിയായിരുന്നു നേരത്തെ നമ്മുടെ അതിനകത്തുനിന്ന് ഉണങ്ങിപ്പോയത്. അപ്പോൾ ആ ഒരു ചെടി കടയിൽ നിന്ന് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതായിരുന്നു കേട്ടോ. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ശരിക്കുള്ള വേരും അതിനകത്ത് ആഡ് ചെയ്തേക്കുന്ന വളവും ഒക്കെ തന്നെ അതിനകത്തുണ്ട്. നമുക്ക് ഈ മണ്ണും കൂടെ കലർത്തിയിട്ട് നമുക്ക് ആ ചട്ടിക്കകത്ത് ഈ ചട്ടി കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ട് അതിനകത്തോട്ട് നമുക്ക് ഈ മണ്ണ് ആഡ് ചെയ്തിട്ട് നമ്മുടെ ചെടി വയ്ക്കാം. ചട്ടി അധികം വലിയ വൃത്തിയൊന്നും ആയിട്ടില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു കുറേ ആയിട്ടുണ്ടായിരുന്നു ആ ചെടി വാങ്ങിച്ചിട്ട്. അധികം വൃത്തിയൊന്നും ആയില്ല. ഞാൻ നേരെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് ഇതിനകത്തോട്ട് നമുക്ക് ആ മണ്ണ് നിറയ്ക്കാം. എൻ്റെ ചെടി വീഡിയോസൊന്നും ഒത്തിരിയൊന്നും അറിവുകൾ പകർന്നു തരാൻ ഇപ്പോൾ എനിക്ക് സാധിക്കത്തില്ല. കാരണം ഞാനും ചെടികളെല്ലാം ആക്കിക്കൊണ്ട് വരുന്നതേ ഉള്ളൂ. ഓരോന്നിൻ്റെയും പേരൊക്കെ ഞാൻ പഠിച്ച് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലൊക്കെ ഗൂഗിളൊക്കെ നോക്കി പഠിച്ച് ഓരോരുത്തരുടെ വീഡിയോസൊക്കെ കണ്ട് പഠിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണം. ഈ മണ്ണിങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് ചകിരിച്ചോറ് ഇട്ട് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ പ്ലാന്റ് നട്ടതിന് ശേഷം. എൻ്റെ വെന്തി പൂത്ത് നിൽക്കുന്നുണ്ടോ. ഇവിടെയൊക്കെ ഫുള്ള് ഇങ്ങനെ മഴയായപ്പോഴത്തേനും കാട് പിടിച്ച് ഫുള്ള് ചെടികളായിരുന്നു ഞാൻ ഇതിനകത്ത് ആക്കിയേക്കുന്നത്. അപ്പോൾ മഴയായപ്പോഴത്തേനും കാട് പിടിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ബന്ദി ഇങ്ങനെ കാട് പിടിച്ചിട്ടാണെങ്കിലും ബന്ദി പൂത്ത് നിൽക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്.
അത് ഞാൻ ഒരിക്കലും കളയില്ല, എപ്പോഴും തന്നെ ബന്ദിപ്പൂ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. എല്ലാ കളറിലുള്ളതുണ്ട് കേട്ടോ, മഞ്ഞ, അതിൻ്റെ എല്ലാം ഇങ്ങനെ കട്ട കളറൊക്കെ വരുന്നതും അതിൻ്റെ ലൈറ്റ് കളറ് വരുന്നതും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെയൊക്കെ ഫുള്ള് ഞാൻ പുല്ലൊക്കെ ഉണ്ടാവും, എന്നാലും അതിൻ്റെ അകത്ത് ഞാൻ ഫുള്ള് ബന്ദീൻ്റെ വിത്തെടുത്തിടും. അപ്പോൾ ഇങ്ങനെ എപ്പോഴെപ്പോഴും പൂത്ത് നിൽക്കും. നമുക്കിന്ന് പറിച്ച് വെക്കേണ്ടത് ഇതാ നമ്മുടെ ആളിവിട്ട പാത്രം നിൽപ്പുണ്ട് കേട്ടോ. എനിക്കൊന്ന് ചേട്ടയെങ്ങാണ്ട് കൊണ്ട് നട്ട് വെച്ചിട്ടുണ്ടായിരുന്ന, പക്ഷെ ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അഗ്ലോണിമ പ്ലാന്റ് ആണ്. ഇതിൻ്റെ തന്നെ ലീഫിൽ പല ഡിസൈനുള്ള അഗ്ലോണിമ പ്ലാന്റുകൾ നമ്മൾ വേറെയും വെറൈറ്റീസ് ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇത് നല്ല രസമുണ്ട് ഇതിൻ്റെ ഇല കാണാൻ. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ടത് വേര് പൊട്ടി പോവാണ്ട് എടുക്കാൻ പറ്റും. നന്നായിട്ട് വേരുകളോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേരൊക്കെ കളയാണ്ട് തന്നെ കൊണ്ട് നട്ട് വയ്ക്കാം. ഇതാട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഡാലിയ തോട്ടം, ഇന്നലെ ഞാൻ കാട് പറിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഭയങ്കരമായിട്ട് കാടാകുക. ഇനി കാടൊക്കെ കളയുമ്പോഴത്തേനും ഡാലിയ ഉണ്ട്, ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഡാലിയൊക്കെ എടുത്തെടുത്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെൻ്റെ. ആ കാട് മുഴുവൻ ഇനി കളഞ്ഞിട്ട് വേണം, ഭയങ്കര തിരക്കിലായിപ്പോയേ ട്രാവൽ ഏജൻസിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുകൊണ്ട് കാടൊന്നും പറിക്കാൻ ടൈം കിട്ടിയില്ല എനിക്ക്. ഈ കാടൊക്കെ പറിച്ച് ഇതാക്കിയിട്ട് വേണം ഡാലിയൻ തൈകളെല്ലാം നന്നായി കെയർ ചെയ്യാൻ. നമുക്ക് നമ്മുടെ അഗ്ലോണിമ പ്ലാന്റിനെ ഇതിനകത്തേക്ക് സെറ്റ് ചെയ്യാം. നമ്മൾ അത് ചട്ടിക്കകത്താക്കിയിട്ട് കുറച്ച് ചകിരിച്ചോറ് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നിന്നിട്ട് ഇത് പിടിച്ചിട്ട് വേണം നമുക്ക് വലിയ പോട്ടിലേക്ക് മാറ്റാൻ. നല്ല വൈറ്റ് പോട്ടിലേക്ക് ചെടികളാക്കുന്നതാണ് കേട്ടോ എനിക്ക് കൂടുതലിഷ്ടം. നമ്മുടെ പ്ലാന്റിനെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് കല്ലൊക്കെ ആഡ് ചെയ്തിട്ട് ഞാനതിനെ ഒന്ന് ഭംഗി, എനിക്ക് എന്ത് ചെടികളൊക്കെ നട്ടാലും ഇച്ചിരി കല്ലൊക്കെ ആഡ് ചെയ്ത് വെക്കുന്നതാണ് ഇഷ്ടമേ. അപ്പോൾ നമുക്കിത് വേറൊരു പോട്ടിലോട്ട് മാറ്റുന്ന സമയത്ത് നമുക്ക് ഈ കല്ലുകൾ എടുത്ത് മാറ്റിയിട്ട് ഇത് ഇതേപോലെ തന്നെ ചട്ടിയോടെ മണ്ണോടെ തന്നെ എടുത്തിട്ട് വേറെ വലിയ പോട്ടിനകത്ത് ആക്കാൻ സാധിക്കും. പിന്നെ ഈ കല്ലൊക്കെ പുഴയിൽ നിന്ന് പെറുക്കിക്കൊണ്ട് വരുന്ന കേട്ടോ, ഞങ്ങളുടെ അടുത്ത് പുഴയുണ്ട് കമ്പനിപ്പുഴ, അവിടെ നിന്ന് പെറുക്കിക്കൊണ്ട് വരുന്ന കല്ലുകളാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ അഗ്ലോണിമ പ്ലാന്റിനെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മൾ ചെടികളുടെയൊക്കെ പേരുകൾ ആദ്യമായിട്ട് പഠിച്ചു വരുന്നതായതുകൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് കാണുന്ന അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരണേ. കാരണം ഈ ഒരു കാര്യത്തിൽ ഞാൻ ഒത്തിരി പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ ഞാനൊരു വിദ്യാർത്ഥിയായിട്ടോ, കാരണം എനിക്ക് പഠിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്, ചെടികളെക്കുറിച്ച് പ്രത്യേകിച്ച് പഠിക്കാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഓരോ ചെടീൻ്റെ പിക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഓരോ ചെടീൻ്റെ പേരൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഒരുപാട് പേരുടെ വീഡിയോസൊക്കെ കണ്ടു നോക്കും, അവർ ചെടീൻ്റെ പേരൊക്കെ അതിനകത്ത് പറയുന്നുണ്ടാവും. എന്നിട്ട് ഞാനത് ഗൂഗിളിൽ ചെന്നിട്ട് സെർച്ച് ചെയ്ത് നോക്കിയിട്ടാണ് ചെടീൻ്റെ പേരൊക്കെ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഠിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു തരണമെന്ന് ഞാൻ പറഞ്ഞു തരാം, ഞാൻ ചോദിക്കും കേട്ടോ. കാരണം ഒത്തിരി ഇഷ്ടമാണ് പഠിക്കാൻ അതുകൊണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആകർഷ വയനാട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കൂടുതലിഷ്ടം എനിക്ക് മോട്ടിവേഷൻ ടോക്കുകളോടൊക്കെയാണ്. പിന്നെ എല്ലാത്തരം വീഡിയോസും നമുക്ക് നമ്മുടെ ചാനലിൽ പ്രതീക്ഷിക്കാം. കൂടുതലും ചെടികളുടെ കൂടെ ഞാനുണ്ടാവും, പൂക്കളുടെ കൂടെയും. ബൈ ബൈ, ടേക്ക് കെയർ.